ഇന്ന് കുങ്ഫു കള്ളന്മാരാണ് മെഹുലിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ആ സമയം മാലിയ കരാട്ടെ മാസ്റ്റർ അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ ആലിയ മെഹുലിനെ രക്ഷിക്കുന്നു. ആ സമയത്ത് അവിചാരിതമായി ആലിയ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. ഓ, ഇതൊരു സ്വപ്നമായിരുന്നോ? ടെറസിന് മുകളിൽ കൂടി ആരോ നടന്നു പോകുന്ന ശബ്ദം ആലിയ കേൾക്കുന്നു. ആലിയ പേടിച്ചു വിറയ്ക്കുന്നു. എന്റെ വീട്ടിൽ ഭൂതം വന്നു എന്നാണ് തോന്നുന്നത്. ഇനി എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആലിയ പെട്ടെന്ന് തന്റെ ഫോൺ സൈലന്റിലാക്കുന്നു. ഭൂതങ്ങൾ മൊബൈൽ ഫോണിന്റെ റിംഗ് കേട്ടാലോ? അതിനുശേഷം പെട്ടെന്ന് ആലിയ മെഹുലിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. മെസ്സേജിൽ ഒരു ടിക്കേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം മെഹുൽ ഇപ്പോഴും ഉറങ്ങുകയാണെന്നാണ്. ആലിയ മെഹുലിനെ വിളിക്കുവാനായി തുടങ്ങുന്നു. പിന്നെ അവളുടെ മനസ്സ് മാറുന്നു. ചെറിയ ഭൂതങ്ങളെയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനാകും. ആലിയ ഒരു വടിയും ടോർച്ചുമായി ടെറസിന് മുകളിലേക്ക് പോകുന്നു. അർദ്ധരാത്രിയായി. ചുറ്റും കൂരാ കൂരിട്ട്. അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. ആലിയക്ക് ഉള്ളിൽ പേടിയും ഉണ്ടായിരുന്നു. ഇവിടെയെങ്ങും ആരുമില്ല. എനിക്ക് തോന്നുന്നത് ഭൂതം എന്നെ കണ്ട് പേടിച്ചോടിയെന്നാണ്. പെട്ടെന്ന് ഭൂതം എന്നെ രക്ഷിക്കൂ. എന്നാൽ അവിടെ ഒരു പൂച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ആലിയക്ക് പൂച്ചയെ കൊല്ലുവാനുള്ള ദേഷ്യം വരുന്നു. ആലിയ ചെരുപ്പൂരി പൂച്ച എറിയുന്നു. പൂച്ച അവിടെ നിന്ന് ഓടുന്നു. ആലിയയ്ക്ക് അങ്ങനെ ശ്വാസം നേരെ വീഴുന്നു. ആ സമയത്താണ് ആലിയയുടെ ശ്രദ്ധ തറയിലേക്ക് പോയത്. ആലിയ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അവിടെ ചെരുപ്പുകളുടെ പാടുകൾ ഉണ്ടായിരുന്നു. ചെരുപ്പിന്റെ പാട് കണ്ടിട്ട് ആലിയയ്ക്ക് ചില സംശയങ്ങളും ഉണ്ടാകുന്നു. ചെരുപ്പിന്റെ അടയാളം കണ്ടിട്ട് നിങ്ങൾക്ക് പറയുവാനാകുമോ? ഈ പാടുകളെ കുറിച്ച് ആലിയ എന്താണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് അവരെത്ര പേരുണ്ടായിരിക്കും? ചിന്തിക്കൂ ചിന്തിക്കൂ. ആ പാടുകളെ ശ്രദ്ധയോടെ നോക്കൂ. മൂന്ന് വ്യത്യസ്തമായ ചെരുപ്പുകളുടെ പാടുകളാണ് കാണുന്നത്. അതിനർത്ഥം മൊത്തം മൂന്ന് പേരുണ്ടെന്നാണ്. ഒരാളുടെ ചെരുപ്പിന്റെ അടയാളം പകുതിയായി കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ മനുഷ്യൻ മുടന്തരായിരിക്കുമെന്നായിരിക്കാം. ഇത്രയും രാത്രി ആരായിരിക്കും വന്നിട്ടുള്ളതെന്ന് ആലിയയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഹേയ് റാം, ഏതെങ്കിലും മന്ത്രവാദി എന്നെ നോട്ടമിട്ടതായിരിക്കുമോ? ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. വരട്ടെ, ഓരോന്നിനെയായി പിടിച്ചിടിക്കുന്നുണ്ട് ഞാൻ. ആലിയ തിരിച്ച് ബെഡ്റൂമിലേക്ക് പോകുന്നു. എല്ലാ ജനലുകളും വാതിലുകളും അടച്ച് വീണ്ടും ഉറങ്ങുവാൻ കിടക്കുന്നു. രാവിലെ എണീറ്റപ്പോൾ മെഹുൽ തന്റെ മൊബൈൽ ചെക്ക് ചെയ്യുന്നു. അവന്റെ ഗുഫിയ അവനൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ രണ്ട് കള്ളന്മാർ ഒരു മനുഷ്യന്റെ പൈസ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം അവിടെ നാലഞ്ചു പേർ വരുന്നു. അവർ കുങ്ഫു സ്റ്റൈലിൽ എല്ലാവരെയും അടിച്ചിരുന്നു. എന്നിട്ട് ബാഗുമായി ഓടിപ്പോകുന്നു. ഈവന്മാർ കള്ളന്മാരോ അതോ കരാട്ടെ സ്പെഷ്യലിസ്റ്റോ? ആ സമയം അവിചാരിതമായി മെഹുലിന്റെ ശ്രദ്ധ ആലിയുടെ മെസ്സേജിലേക്ക് പോകുന്നു. മെഹുൽ അപ്പോൾ തന്നെ ആലിയെ വിളിക്കുന്നു. എന്നാൽ ആലിയ മെഹുലിന്റെ കോൾ എടുക്കുന്നില്ല. ആലിയ കോൾ എടുക്കുന്നില്ലല്ലോ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടാകുമോ? ആലിയ മുറി അകത്തു നിന്നും അടച്ചിട്ട് ഉറങ്ങുകയായിരുന്നു. മെഹുൽ ഒരുപാട് തവണ കതകിൽ മുട്ടുന്നു. എന്നാൽ ആലിയ കതക് തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. മെഹുലിന് ടെൻഷനാകുന്നു. മെഹുൽ ഒരു ചെടിച്ചട്ടി എടുത്ത് ജനൽ ചില്ല് പൊട്ടിച്ച് അകത്തേക്ക് കിടക്കുന്നു. അകത്ത് ആലിയ കാതിൽ ഹെഡ്ഫോണും വച്ച് സുഖമായി ഉറങ്ങുകയായിരുന്നു. ഈ പെൺകൊച്ചി യാതൊരു കാരണവുമില്ലാതെ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. മെഹുൽ ആലിയെ ഉണർത്തുന്നതിന് മുൻപ് അവനൊരു കോൾ വരുന്നു. ഡയമണ്ട് വ്യാപാരി സമയ് മെഹുലിനോട് പറയുന്നു രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ മോഷണം നടന്നെന്ന്. ആലിയ ഉറങ്ങിക്കോട്ടെ, ആദ്യം ഈ കേസ് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ സമയയുടെ വീട്ടിലേക്ക് പോകുന്നു. മെഹുൽ സമയന്റെ വീട്ടിന് വഴിയിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ സമയന്റെ വീട് ഏതാണെന്ന കാര്യത്തിൽ മെഹുലിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഇതിലേതായിരിക്കും സമയന്റെ വീടെന്ന് ലോജിക്കൽ ആർമിക്ക് പറയുവാനാകുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. ആദ്യത്തെ വീടിന്റെ മുന്നിൽ ധാരാളം പച്ചക്കറികൾ ഇറക്കി വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർ പച്ചക്കറി വിൽക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ വീട്ടുകാരന്റെ സ്ഥിതി ശോചനീയമാണ്. സമയ രത്നം വിൽക്കുന്ന ആളാണ്. അതിനർത്ഥം അയാൾ നല്ല പണക്കാരനായിരിക്കും. മെഹുൽ രണ്ടാമത്തെ വീടിന്റെ വാതിലിൽ മുട്ടുന്നു. സമയ് വെളിയിലേക്ക് വരുന്നു. ഞാൻ ആകെ നശിച്ചു. ആരോ എന്റെ എല്ലാ രത്നങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി സർ. നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊത്തം എത്ര രൂപയുടെ രത്നം പോയിട്ടുണ്ടാകും? സർ, മൊത്തം 2 കോടിയുടെ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പ്രശ്നം സീരിയസ് ആണെന്ന് തോന്നുന്നു. സമയന്റെ വീടിന്റെ അടുത്ത് CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. മെഹുലും സമയും CCTV ഫുട്ടേജസ് നോക്കുന്നു. രാത്രി ഏതാണ്ട് 2 മണിയോടെ സമയന്റെ വീടിനടുത്ത് 5 കള്ളന്മാർ വരുന്നു. അവർ കുത്തിമറിഞ്ഞ് സമയന്റെ വീട്ടിലേക്ക് കയറുന്നു. ഇവന്മാർ കള്ളന്മാരാണോ അതോ കുരങ്ങന്മാരോ? ഇതാതേ കള്ളന്മാരാണ്. ഞാൻ ഇന്ന് രാവിലെ മൊബൈലിൽ ഇവരുടെ വീഡിയോ കണ്ടിരുന്നു. മെഹുൽ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സാമ്യം കണ്ടുപിടിച്ചത്? ചിന്തിച്ചിട്ട് പറയൂ. ഈ കള്ളന്മാരും ആ കള്ളന്മാരും ഒന്ന് തന്നെയാണോന്ന്? ആ അവസാനത്തെ കള്ളന്റെ കയ്യിൽ, മെഹുൽ വീഡിയോയിൽ കണ്ട കള്ളന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. മെഹുൽ ബാങ്കിന്റെ അഡ്രസ്സിലെത്തുന്നു. എന്നാൽ അവിടെ ഒന്നല്ല 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിലും ഏത് ബാങ്കിനകത്താണ് മോഷണം നടക്കുന്നതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഏത് ബാങ്കിലാണെന്നാണ് തോന്നുന്നത്? ചിന്തിക്കൂ. നിങ്ങളുടെ ഉത്തരം എന്നെ കമന്റായി അറിയിക്കൂ.
രണ്ടാമത്തെ ബാങ്കിലെ സെക്യൂരിറ്റി ഗാർഡ് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതിനർത്ഥം ബാങ്കിനകത്ത് എല്ലാം ശരിയാണ്. അതിനർത്ഥം ആദ്യ ബാങ്കിനകത്താണ് മോഷണം നടക്കുന്നത്. മെഹുൽ ആദ്യത്തെ ബാങ്കിനകത്തേക്ക് കടക്കുവാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു. ബാങ്കിന്റെ പുറകിൽ മൂന്ന് ജനാലകൾ ഉണ്ടായിരുന്നു. അതിൽ രണ്ടെണ്ണം അടഞ്ഞും ഒരെണ്ണം തുറന്നുമാണ് കിടന്നിരുന്നത്. മെഹുൽ ഒരു കയറിന്റെ സഹായത്തോടെ ബാങ്കിനകത്തേക്ക് പോകുന്നു. കള്ളന്മാരെ കാണുമ്പോൾ മെഹുലിന് ഒരു സംശയം തോന്നുന്നു. ലോജിക്കൽ ആർമി. കള്ളന്മാരിൽ എന്ത് കണ്ടിട്ടായിരിക്കും മെഹുലിന് അവരിൽ സംശയം ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചു നോക്കൂ, ഒരു കള്ളന്റെ കയ്യിലും തോക്കോ കത്തിയോ ഇല്ല. ഈ കള്ളന്മാർ അഡ്വാൻസ്ഡ് ആണ്. തോക്കോ കത്തിയോ ഇല്ലാതെ ഇവർ ബാങ്ക് കൊള്ളയടിക്കാൻ വന്നു. കള്ളന്മാർ കൊള്ള നടത്തി പോകുവാനൊരു ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. ചെടിച്ചെടി വീണതും എല്ലാ കള്ളന്മാരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആ സമയം ഒരാൾ കുങ്ഫു സ്റ്റൈലിൽ മെഹുലിനെ വന്നിടിക്കുന്നു. അവൻ ഉയർന്ന് ചുമരിൽ പോയി ഇടിക്കുന്നു. മെഹുലിന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഒരു കുങ്ഫു കള്ളൻ ജാക്കറ്റിൽ നിന്ന് കുറെ കത്തികൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഓരോന്നായി മെഹുലിന് നേരെ എറിയുന്നു. മെഹുൽ രക്ഷപ്പെടുവാനായി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതും ഒരു കത്തി ലെഫ്റ്റിലെ കയ്യിൽ വന്ന് പതിക്കുന്നു. റൈറ്റിലേക്ക് തിരിയുവാൻ നോക്കുമ്പോൾ ഒരു കത്തി റൈറ്റിൽ വന്ന് പതിക്കുന്നു. നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് എല്ലാ കത്തിയും മെഹുലിന്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി വന്ന് പതിക്കുന്നു. മെഹുൽ കണ്ണു തുറക്കുമ്പോഴേക്കും എല്ലാ കള്ളന്മാരും അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഈ കള്ളന്മാർ ആദ്യ വിദഗ്ധരാണ്. അവരത് വച്ച് മികവ് തെളിയിക്കുകയാണ്. അകത്ത് സ്റ്റാഫ് പ്രൊട്ടക്ഷൻ ജാക്കറ്റ് അണിഞ്ഞിരുന്നത് നന്നായി. ജാക്കറ്റ് എന്നെ രക്ഷിച്ചു. മെഹുൽ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുന്നു. എന്നാൽ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. പക്ഷേ കള്ളന്മാർ ഏത് സൈഡിലേക്കാണ് പോയതെന്ന് മെഹുൽ മനസ്സിലാക്കുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ കള്ളന്മാർ ഏത് സൈഡിലേക്കാണ് പോയത്? ചിന്തിക്കൂ ചിന്തിക്കൂ. ലെഫ്റ്റ് സൈഡിലെ റോഡിൽ ഒരു വലിയ ട്രക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുവഴി പോകുക സാധ്യമല്ല. നേരെ കാണുന്ന വഴിയിൽ കുറെ പശുക്കൾ നിൽക്കുന്നു. അതുകൊണ്ട് അതുവഴി പോകുന്നതും പ്രയാസമാണ്. എന്നാൽ റൈറ്റ് സൈഡിലെ വഴിയിലേക്ക് നോക്കൂ, ധാരാളമായി പുക ഉയരുന്നുണ്ട്. അതിനർത്ഥം കള്ളന്മാർ വണ്ടിയുമെടുത്ത് ആ വഴി പോയിട്ടുണ്ടാകുമെന്നാണ്. മെഹുൽ തന്റെ വണ്ടിയുമെടുത്ത് ആ വഴിയെ പോകുന്നു. മെഹുൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ഈ കള്ളന്മാരെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. മെഹുൽ കാടിനടുത്തായി ഒരു പാലത്തിന് മുകളിൽ തന്റെ കാറ് നിർത്തുന്നു. കാർ നിർത്തുവാനും വേണ്ടി പാലത്തിനടുത്ത് മെഹുൽ എന്താണ് കണ്ടത്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. പാലത്തിന് താഴെ വെള്ളത്തിൽ വലിയ അലയൊലിയാണ്. ഇതിന്റെ അർത്ഥം ഇപ്പോഴെന്തോ വെള്ളത്തിൽ വീണിട്ടുണ്ടെന്നാണ്. മെഹുൽ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി നോക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങി നോക്കേണ്ടതുണ്ട്. മെഹുൽ തന്റെ കാറിൽ നിന്ന് ഒരു വലിയ കയറെടുക്കുന്നു. അതിന്റെ ഒരറ്റം പാലത്തിൽ കെട്ടുന്നു, മറ്റേ അറ്റം ഇടുപ്പിൽ കെട്ടി താഴേക്ക് ചാടുന്നു. എന്നാൽ പെട്ടെന്ന് ആരോ പാലത്തിൽ കെട്ടിയിരുന്ന കയറിന്റെ അറ്റം മുറിച്ചുവിടുന്നു. മെഹുൽ കാരണം കുത്തി മറിയുന്നു. മറിയലിൽ മുകളിലേക്ക് നോക്കുന്ന മെഹുൽ കാണുന്നത് പാലത്തിന് മുകളിൽ കുംഫു കള്ളന്മാർ നിൽക്കുന്നതാണ്. ഈ സമയം അപ്രതീക്ഷിതമായ ആലിയ അവിടേക്ക് വരുന്നു. ആലിയ പൈസ എടുക്കുവാനായി മെഹുലും കുംഫു ഗ്യാങ്ങും തമ്മിൽ അടിപിടിയുണ്ടായ ബാങ്കിലേക്കാണ് പോയത്. ബാങ്കിലെ മാനേജർ ആലിയോട് എല്ലാം പറഞ്ഞു. ആലിയ മെഹുലിന്റെ കാറിനെ അന്വേഷിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇത് മെഹുൽ സാറിന്റെ കാറാണല്ലോ, ഞാൻ സാറിനെ കണ്ടുപിടിച്ചു. ആലിയ മെഹുലിന്റെ കാറിനടുത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ കള്ളന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ പോലുള്ള കള്ളന്മാരെ നേരിടാൻ എനിക്ക് നന്നായി അറിയാം. ആലിയ ഹെൽമറ്റ് ഊരി മുകളിലേക്ക് ഉയർത്തിയിട്ട് അത് വച്ച് ശക്തമായി കള്ളന്മാരുടെ നേർക്ക് കിക്കടിക്കുന്നു. ഹെൽമറ്റ് പറന്ന് കള്ളന്മാരുടെ നേർക്ക് പോകുന്നു. ഒരു കള്ളൻ വായുവിൽ ഉയർന്ന ഹെൽമറ്റിനെ ഫുട്ബോൾ പോലെ കിക്കടിക്കുന്നു. ആലിയുടെ ഹെൽമറ്റ് ഒരു കല്ലിലിടിച്ച് പൊട്ടിപ്പോകുന്നു. ഇത് കണ്ടിട്ട് ആലിയയ്ക്ക് ഷോക്കാകുന്നു. എന്നാൽ ആലിയയും കരാട്ടെ സ്പെഷ്യലിസ്റ്റാണ്. ആലിയ ദീർഘമായെന്ന് നിശ്വസിച്ചിട്ട് കള്ളന്മാരുടെ നേർക്ക് ഓടുന്നു. ഒരു കള്ളന്റെ കാലൊടിക്കുന്നു, മറ്റൊരു കള്ളന്റെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നു. നീ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചാണ് അടിക്കാതിരുന്നത്, പക്ഷേ ഇനി എന്നാൽ ആലിയ റിവേഴ്സ് സ്റ്റൈലിൽ നിന്ന് വീണ്ടും പോരാട്ടം തുടരുന്നു.
പോരാടി പോരാടി ആലിയ തളരുന്നു. കള്ളന്മാർ പൈസയുടെ ബാഗുമായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഓടിപ്പോയി, അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു? ആലിയ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. ആലിയ എന്ത് കണ്ടിട്ടാണ് പേടിച്ചത്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ശ്രദ്ധിച്ചു നോക്കൂ, വെള്ളത്തിൽ രക്തമൊഴുകുന്നുണ്ട്. മെഹുൽ സർ, ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആലിയ പെട്ടെന്ന് അടുത്തുള്ള പാറക്കെട്ടിലൂടെ പാലത്തിനടിയിലെത്തുന്നു. എന്നിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. വെള്ളത്തിനടിയിൽ പാറക്കെട്ടിനടുത്ത് ആലിയ മെഹുലിന്റെ തൊപ്പി കാണുന്നു. ആലിയയ്ക്ക് ശ്വാസം മുട്ടുന്നു. ആലിയ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആലിയ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് വളരെ അവിചാരിതമായി ആലിയ മെഹുലിനെ കാണുന്നു. മെഹുലിന്റെ തലയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. മെഹുലിന് ബോധവുമില്ലായിരുന്നു. ആലിയ പെട്ടെന്ന് തന്നെ മെഹുലിനെ എടുത്ത് വെള്ളത്തിന് പുറത്തേക്ക് വരുന്നു. സർ, അങ്ങേക്ക് എന്താണ് പറ്റിയത്? കണ്ണു തുറക്കൂ സർ. എന്നാൽ മെഹുൽ കണ്ണു തുറന്നില്ല. ആലിയ കരയുവാൻ തുടങ്ങുന്നു. എന്നിട്ട് എയർ ആംബുലൻസിനെ വിളിച്ചു വരുത്തുന്നു. മെഹുലിന് എമർജൻസി ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ വിജയകരമായി തന്നെ നടക്കുന്നു. മെഹുലിന്റെ ജീവനും രക്ഷപ്പെടുന്നു. ആലിയ, ഡോക്ടർ സഞ്ജന എവിടെയാണ്? ഏലിയൻ അറ്റാക്കിൽ ഡോക്ടർ സഞ്ജനയ്ക്ക് പരിക്ക് പറ്റിയതായി ആലിയ പറയുന്നു. മുഖം മുഴുവനും എരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അവർ സർജറി ചെയ്യുവാനായി ലണ്ടനിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഈ കേസ് സോൾവ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഡോക്ടർ സഞ്ജനയെ കാണാൻ പോകും. എനിക്ക് ആദ്യം കരാട്ടെ പഠിക്കണം. എങ്കിലേ ആ കള്ളന്മാരെ ഒരു പാഠം പഠിപ്പിക്കുവാനാകൂ. സർ, ആദ്യം അങ്ങ് ശരിയാകൂ, അതിനുശേഷം എല്ലാം പഠിപ്പിക്കാം. മെഹുൽ 2 മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നു. മെഹുൽ വീട്ടിലെത്തിയപ്പോൾ കാര്യങ്ങൾ വിശദമായി അറിയുന്നു. കുങ്ഫു കള്ളന്മാർ നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലിയ പറയുന്നു. അവിടെ മോഷണങ്ങൾ നടക്കുന്നു. പോലീസിനും അവരെ പിടിക്കുവാനേ സാധിക്കുന്നില്ല. ഞാൻ കരാട്ടെ പഠിച്ചിട്ട് അവരെ ശരിയാക്കുന്നുണ്ട്. മെഹുലും മാലിയയും കുങ്ഫു ട്രെയിനിങ്ങിനായി അസാമിലേക്ക് പോകുന്നു. അടുത്ത ദിവസം തന്നെ മെഹുലിന്റെ ട്രെയിനിങ് തുടങ്ങുന്നു. മെഹുൽ തുടക്കത്തിൽ ആലിയോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. വെറും 10 ദിവസം കൊണ്ട് തന്നെ മെഹുലിന്റെ ട്രെയിനിങ്ങിൽ വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. മെഹുൽ കുടം കെട്ടി പ്രാക്ടീസ് ചെയ്യുന്നു. പതുക്കെ പതുക്കെ കൈമുട്ട് കൊണ്ട് തന്നെ അതിനെ പൊട്ടിച്ചു തുടങ്ങുന്നു. ട്രെയിനിങ് ചെയ്ത് ചെയ്ത് 1 മാസം കടന്നു പോകുന്നു. മെഹുൽ വളരെ നന്നായി പഠിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മെഹുലിന്റെ ഗുഫിയിൽ നിന്ന് മെഹുലിന് ഒരു മെസ്സേജ് വരുന്നു. വീഡിയോ ഒരു പാസ്വേഡ് കൊണ്ട് ലോക്കായിരുന്നു. നിങ്ങൾക്ക് ഈ ഇക്വേഷനെ ശ്രദ്ധയോടെ നോക്കിയിട്ട് പറയുവാനാകുമോ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് വരികയെന്ന്? ആദ്യത്തെയും രണ്ടാമത്തെ നമ്പർ തമ്മിൽ കൂട്ടു, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിനെ ഡബിൾ ആക്കൂ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതിൽ 9 ഉം 7 ഉം കൂട്ടിയാൽ 16 കിട്ടും. അതുപോലെ രണ്ടാമത്തെ നമ്പറായ 8 ഇരട്ടിപ്പിച്ചാൽ 16. ഇതുപോലെ 7 ഉം 5 ഉം കൂട്ടിയാൽ 12. 6 ഇരട്ടിച്ചാലും 12 കിട്ടും. ഉത്തരത്തിനായി 3 ഉം 1 ഉം കൂട്ടുകയാണെങ്കിൽ 4. അതുപോലെ 2 ഡബിൾ ആക്കിയാലും 4. മെഹുൽ മൊബൈലിൽ 4 അമർത്തുന്നതും വീഡിയോ കാണുവാൻ തുടങ്ങുന്നു. അതിൽ കുങ്ഫു ഗ്യാങ്ങിലെ കള്ളന്മാർ ഒരു ഡയമണ്ട് ഷോപ്പിൽ മോഷണം നടത്തുകയായിരുന്നു. അവിടുത്തെ മാനേജർ അവരെ തടയുവാൻ ശ്രമിച്ചപ്പോൾ കള്ളന്മാർ കുങ്ഫു സ്റ്റൈലിൽ മാനേജറെ മർദ്ദിക്കുന്നു. ഇത് കണ്ടിട്ട് മെഹുലിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഇനി കുറച്ചു ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ ഈ കള്ളന്മാരെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മെഹുൽ തന്റെ മൊബൈൽ ബാഗിൽ വെച്ചിട്ട് നേരെ പ്രാക്ടീസ് റിംഗിലേക്ക് പോകുന്നു. എന്തുപറ്റിയെന്ന്? മെഹുൽ സാർ അപകടകരമായ രീതിയിലാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. മെഹുൽ ബോക്സിംഗ് ഗൗൺ ഇട്ട് മുഴുവൻ അഗ്രഷനിലും ബോക്സിംഗ് ചെയ്യുവാൻ തുടങ്ങുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആലിയ അവിടേക്ക് വെള്ളവുമായി വരുന്നു. എന്തുപറ്റി സർ, അങ്ങനെന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നുവല്ലോ. ആ കുങ്ഫു ഗ്യാങ്ങിലെ കള്ളന്മാർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നഗരത്തിൽ ക്രൈം ദിനം പ്രതി വർദ്ധിച്ചു വരികയായിരുന്നു. പത്രങ്ങളിലും മെഹുലിനെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. മെഹുൽ നഗരം വിട്ടു പോയതോടെ ഇവിടെ ക്രൈം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും മെഹുലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അവിടെ കുങ്ഫു കള്ളന്മാർ ഇപ്രാവശ്യം ഒരു ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കുവാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. അവർ ജ്വല്ലറി ഷോപ്പിൽ എത്തിയതും അതിലൊരു കുങ്ഫു കള്ളൻ ഉടമസ്ഥനെ കിക്ക് ചെയ്ത് തെറിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഹലോ മെഹുൽ, ഐ തിങ്ക് യു വിൽ ബി ഡെഡ് ടുഡേ. മെഹുൽ എല്ലാ കള്ളന്മാരെയും ഒരു കയർ കൊണ്ട് കെട്ടുന്നു. എന്നിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്ടീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.